നൂറിലധികം ബ്രാഞ്ചുകളുള്ള എഞ്ചിനീയറിംഗിന്റെ ഓരോ ബ്രാഞ്ചും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്ന നോ ദി ബെസ്റ്റ് ഇൻ ബിടെക് എന്ന കോഴ്സിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1974 ജർമ്മനിയിലെ റോസ്റ്റോക്ക് യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക സഹായത്തോടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന കോഴ്സ് ഷിപ്പ് ടെക്നോളജി വിഭാഗത്തിൽ ഇന്ത്യയിലെ തന്നെ മുൻനിരയിൽ നിൽക്കുന്നു. ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് വിദേശത്തെ നിരവധി സർവകലാശാലകളുമായും IIT ചെന്നൈ, IIT ഖരഗ്പൂർ വിവിധ ഷിപ്പ് യാർഡുകളുമായും സാങ്കേതിക സഹകരണം തുടർന്നു പോകുന്നു. വളരെ മികവാർന്ന ഫാക്കൽറ്റി മെമ്പേഴ്സ്, ലൈബ്രറി, അത്യാധുനിക പ്രാക്ടിക്കൽ ലാബുകളും എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും കൂടി ചേരുമ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധ ആകർഷിക്കുന്ന പഠന വകുപ്പായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജി മാറുന്നു. കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ബിടെക് സീറ്റുകൾ ഫിൽ ചെയ്യുന്നത്. ആകെയുള്ള 45 സീറ്റിൽ 15 ഇന്ത്യൻ നേവി സ്പോൺസർ ചെയ്യുന്നവർക്കും 2 ഫോറിൻ സ്റ്റുഡൻസിനും 1 സ്പോർട്സ് കോട്ടയിലും അഡ്മിഷൻ ലഭിക്കും. സമുദ്രത്തിൽ ചലിക്കുന്നതും ചലിക്കാത്തതുമായി നിർമ്മിച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണ ഘടന, പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. കപ്പലുകൾ, ബോട്ടുകൾ, അന്തർവാഹിനികൾ, റിഗുകൾ, ഇങ്ങനെ സമുദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നിർമ്മാണവും കോഴ്സിൽ ഉൾപ്പെടുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ബിടെക് നേവൽ ആർക്കിടെക്ചർ ഫോർത്ത് ഇയർ സ്റ്റുഡന്റും ബ്രില്ലിയന്റിന്റെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അഖിൽ ജയധറിനോട് ചോദിച്ചറിയാം. പ്രധാനമായും അഖിലിനോട് 6 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്ന കോഴ്സിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സാലറി പാക്കേജ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ക്യാമ്പസിന്റെ പ്രത്യേകതകൾ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 5, ലൈഫ് സ്റ്റൈൽ ഓഫ് എ നേവൽ ആർക്കിടെക്ചർ ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയർ. ക്വസ്റ്റ്യൻ നമ്പർ 6, എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ക്യൂസാറ്റ് ക്യാമ്പസ്. നമ്മൾ ഈ ഒരു സാധാരണ കൺവെൻഷണൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ലൈക്ക് എന്താ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ സബ്ജക്ട്സിൽ നിന്ന് മാറി കുറച്ച് അൺകൺവെൻഷനലായിട്ട് ഒരു അത്രയ്ക്ക് ആൾക്കാരെ എടുക്കാൻ ചാൻസ് ഇല്ലാത്തൊരു ഒരു കോഴ്സാണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. ഈ കോഴ്സ് ഒരുപാടധികം നല്ല പ്രോസ്പെക്ട്സ് ഉള്ളൊരു കോഴ്സാണ്. ഇവിടുത്തെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഷിപ്പിനെ സംബന്ധിച്ച്, അതിൻ്റെ ഡിസൈനിനെ സംബന്ധിച്ച് എന്തൊക്കെ വേണം, അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ച്, അതിൻ്റെ പ്രൊപ്പൽഷനെ കുറിച്ച്, അതിൻ്റെ കൺട്രോളബിലിറ്റി, കൺട്രോളബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന റഡ്ഡറും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യേണ്ടത്, ഷിപ്പിനെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടാതെ ഇപ്പം നമ്മൾ ഷിപ്പ് പ്ലൈ ചെയ്യുന്ന ഓരോരോ സീവേസ് ആകട്ടെ, റൂട്ട്സ് ആകട്ടെ, അവിടെയൊക്കെയുള്ള അനാലിസിസ്, ഇപ്പം ഓഷ്യൻ വേവ്സിൻ്റെ അനാലിസിസ്, അങ്ങനത്തെ പല കാര്യങ്ങൾ, ഷിപ്പിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസ്, അങ്ങനെ ഒരുപാടധികം ഒരു സ്കോപ്പ് തന്നെ ഉണ്ട് ഈ ഒരു നേവൽ ആർക്കിടെക്ചർ കോഴ്സിനകത്ത്. അപ്പോൾ ഒരു ഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാം ഒരു നേവൽ ആർക്കിടെക്ട് തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോഴ്സിനകത്ത് നമുക്ക് മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സസിൽ പഠിക്കുന്ന പേപ്പറുകളെല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ ഷിപ്പ് സ്പെസിഫിക് ആയിട്ടായിരിക്കും ഈ പേപ്പറുകളെല്ലാം. അതുകൂടാതെ തന്നെ ഷിപ്പിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഡിസൈൻ ഫേസിൽ തൊട്ട് പ്രൊഡക്ഷൻ, കൂടാതെ ഒരു പരിധിവരെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു നല്ലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ആൾക്കാർ ഇത് കൺഫ്യൂസ് ആകുന്നത് നേവൽ ആർക്കിടെക്റ്റും മറൈൻ എഞ്ചിനീയറും തമ്മിലാണ്. അപ്പം ഏറ്റവും ആദ്യം തന്നെ അത് ക്ലിയർ ചെയ്ത് കളഞ്ഞേക്കാം. മറൈൻ എഞ്ചിനീയർ എന്ന് പറയുന്നത് ഷിപ്പിന്റെ മെയിൻ്റനൻസ് ആയിട്ട്, അല്ലെങ്കിൽ അവർ സീ ഫെയറേഴ്സ് ആണ്. അവർ ഷിപ്പിന്റെ എഞ്ചിനോ അല്ലെങ്കിൽ മെഷീനറീസോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. നേവൽ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് ആ ഷിപ്പിന്റെ ഡിസൈൻ തൊട്ട് പ്രൊഡക്ഷൻ, കൂടാതെ മെയിൻ്റനൻസിൽ ഒരു പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് സ്റ്റാർട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു കോഴ്സിനകത്ത് ഉള്ളത്. ഏറ്റവും ആദ്യം തന്നെ ഈ നേവൽ ആർക്കിടെക്റ്റിന് എവിടെയൊക്കെ ജോലി കിട്ടാൻ സാധ്യതകളുണ്ട്, അതിൽ ഒന്നാമത്തതാണ് ഷിപ്പ് യാർഡുകൾ. നമുക്ക് ഒരുപാടധികം പബ്ലിക് ഷിപ്പ് യാർഡ്, പബ്ലിക് സെക്ടറിൽ ഷിപ്പ് യാർഡ്സ് ഉണ്ട്, കൂടാതെ പ്രൈവറ്റ് സെക്ടറിനകത്ത് ഒരുപാട് ഷിപ്പ് യാർഡ്സ് ഉണ്ട്. അത് ഇന്ത്യയിലുമുണ്ട്, പുറത്തുമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഷിപ്പ് ബിൽഡിങ്ങിനകത്ത് അത്രയ്ക്ക് മുന്നോട്ട് നിൽക്കുമല്ലെങ്കിലും നമുക്ക് ഒരുപാട് സ്കാൻഡിനേവിയൻ കൺട്രീസും യൂറോപ്യൻ കൺട്രീസും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഷിപ്പ് ബിൽഡിങ്ങിനകത്ത് വളരെയധികം മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ അവിടെ ഉണ്ട്. ഷിപ്പ് യാർഡുകളിൽ തന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിലാകാം, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാകാം, ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിലാകാം, അല്ലെങ്കിൽ ഇപ്പം ഓരോ ഔട്ട്ഫിറ്റ്സിനകത്താകാം, ന്യൂ കൺസ്ട്രക്ഷനകത്ത്, അങ്ങനെ ഒരുപാടധികം നമുക്ക് ഷിപ്പ് യാർഡുകളിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട് ഒരു നേവൽ ആർക്കിടെക്റ്റിന് വർക്ക് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഡിസൈൻ കമ്പനീസ് ആണ്. ഷിപ്പ് യാർഡുകൾ അല്ലാതെ ഇപ്പം ഷിപ്പ് യാർഡുകൾക്ക് കിട്ടുന്ന ഓരോരോ ഓർഡേഴ്സും അവർ ഇതേപോലത്തെ ഡിസൈൻ കമ്പനീസിനാണ് കൊടുക്കുന്നത്, ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. അപ്പം ഈ ഡിസൈൻ കമ്പനീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷിപ്പിൻ്റെ ബേസിക് ഡിസൈൻ ആകട്ടെ, അതിൻ്റെ ഫൈനൽ ഡിസൈൻ ആകട്ടെ, ഓരോ ഡീറ്റെയിൽഡ് ഡിസൈൻ ആകട്ടെ, അങ്ങനത്തെ ഡ്രോയിങ്സും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാനും ഒരു ഷിപ്പിൻ്റെ പ്രോപ്പർ ഡിസൈൻ കാര്യങ്ങളിൽ ഇത് ചെയ്യാനായിട്ടും പറ്റും. അതല്ലാത്തൊരു ജോലി സാധ്യത എന്ന് പറയുന്നത് കൺസൾട്ടൻസികളിലാണ്. കൺസൾട്ടൻസി എന്ന് പറയുമ്പോൾ ഷിപ്പ് യാർഡുകളും ഓണേഴ്സും എല്ലാം അവരുടെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന മറ്റു കുറച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്
റെസിസ്റ്റൻസിന്റെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ പ്രൊപ്പൽഷൻ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഒരു ഷിപ്പിന്റെ സ്ട്രക്ചറൽ അനാലിസിസ് നടത്തുക, അപ്പം സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നോക്കുക. അതേപോലത്തെ പല പല ടാസ്ക് ഇവർക്ക് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ വർക്ക് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ലാതെ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. അവിടെയാണെങ്കിലും നമുക്ക് ഒരുപാടധികം ജോലി സാധ്യതകളുണ്ട്. ഇപ്പൊ ഷിപ്പിനെ സർട്ടിഫൈ ചെയ്യുന്നത്, അവർ ഈ ഒരു റൂൾസ് പ്രകാരമാണോ ആ ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് തുടങ്ങിയതൊക്കെ നോക്കുന്നതാണ് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസ്. അവിടെയും ഒരുപാടധികം ജോലി സാധ്യതകളുണ്ട്. അത് പ്ലാൻ അപ്രൂവൽ, ഓരോ ഷിപ്പ് യാർഡുകളിൽ നിന്ന് വരുന്ന ഡ്രോയിങ്സും പ്ലാൻസും എല്ലാം കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ക്ലാസിന്റെ റൂൾസിന് അനുസരിച്ചാണോ എന്ന് നോക്കുന്ന പ്ലാൻ അപ്രൂവൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഷിപ്പ് യാർഡുകളിൽ പോയിട്ട് പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് നല്ലതാണോ, അല്ലെങ്കിൽ അവർ കറക്റ്റായിട്ടാണോ അത് ചെയ്യുന്നതെന്നോ നോക്കുന്ന സർവേയേഴ്സ് വരെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് ഈ ഒരു നേവൽ ആർക്കിടെക്ചർ ഇൻഡസ്ട്രിയിലുള്ള ജോബ് പ്രോസ്പെക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതല്ലാതെ തന്നെ വളരെയധികം വൈഡായിട്ട് നമുക്ക് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഒരു എൻട്രി ലെവൽ പൊസിഷൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇതല്ലാതെ നമുക്ക് വൈഡറായിട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒരുപാടധികം ഉണ്ട്. സാലറി പാക്കേജസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് വെച്ച് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് 6-15 lakhs പെർ ആനം ഒക്കെയാണ് ഒരു നോർമൽ റേറ്റിൽ കിട്ടുന്ന സാലറി. അത് ഒരു സാധാരണ ഏതൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനെക്കാട്ടിലും ഒരു ഓൺ ആൻ ആവറേജ് ബേസിസ് കൂടിയ ഒരു സാലറി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഒരു പറ്റിയ ഒരു നല്ല ഇൻഡസ്ട്രി തന്നെയാണിത്. അപ്പം താല്പര്യമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും, ഒരു പുതിയ കോഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്കും, ഒരു പുതിയ ഇൻഡസ്ട്രി ട്രൈ ഔട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാം വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട് ദെയർ ഈസ് നേവൽ ആർക്കിടെക്ചർ. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഷിപ്പ് ടെക്നോളജീന്റെ ഒരു വൺ ഓഫ് ദി മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്ന നേവൽ ആർക്കിടെക്ചർ തന്നെയാണ്. കൂടാതെ നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ എന്തത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ട്, ഇപ്പം നമുക്ക് വേണ്ട ലാബ്സ് ആകട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഇതെല്ലാം ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഇപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സോ അല്ലെങ്കിൽ ഷിപ്പിന്റെ ഹൈഡ്രോഡൈനാമിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ലാബ്സിന്റെ ആവശ്യങ്ങളുണ്ട്. ഒരു പരിധിവരെയൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമുക്ക് അതെല്ലാം അവൈലബിൾ ആണ്. കൂടാതെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ച് വർക്ക്സോ പ്രൊജക്ട്സോ ഒക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റീസും വേറെ ക്യാമ്പസിന്റെ അകത്ത് തന്നെ ഉണ്ടാകുന്നതാണ്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് ഫീൽഡ്സും എല്ലാം ഇതിനകത്തുള്ളതുകൊണ്ട് നമുക്ക് അവരുടെ എല്ലാവരുടെയും ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, അതേപോലെ അവരുടെ ഓപ്പർച്യൂണിറ്റീസും എല്ലാം യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടി ഈ ഒരു ക്യാമ്പസിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഹയർ സ്റ്റഡീസ് നേവൽ ആർക്കിടെക്ചറിനകത്തും ഒരുപാട് വൈഡായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. ഇന്ത്യയിലെ ഹയർ സ്റ്റഡീസിനുള്ള ഓപ്ഷൻസ് IITsലൊക്കെ തരുവാണെങ്കിലും അതിലും കുറച്ചും കൂടെ നമുക്ക് ഹയർ ഹൈറ്റ്സിൽ എത്തണമെങ്കിൽ പുറത്തൊക്കെയുള്ള MS ഓപ്പർച്യൂണിറ്റീസ്, മാസ്റ്റർ സയൻസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് പുറത്തൊക്കെയുള്ളത് ഒരുപാടധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നേവൽ ആർക്കിടെക്ചറിൽ തന്നെ നമുക്ക് പലധികം ഇൻഡസ്ട്രീസിലേക്ക് നമുക്ക് വൈഡൻ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ തന്നെ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജീൻ്റെ കേസിനകത്ത് ഒരുപാടധികം റിസർച്ചസ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്കൊരു MS എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഒരു ജോലി സാധ്യതയ്ക്ക് ഭയങ്കര കൂടിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. കൂടാതെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ്റെ പുതിയ റൂൾസ് ഒക്കെ പ്രകാരം നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് അല്ലെങ്കിൽ പൊല്യൂഷൻ കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെയൊക്കെ എമിഷൻസ് നമ്മൾ കുറയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഫ്യൂൾസിനെ കുറിച്ചുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. ഇപ്പം ഹൈഡ്രോജൻ ഫ്യൂൾസിനെ കുറിച്ച് റിസർച്ച് നടക്കുന്നുണ്ട്. അപ്പം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കൂടാതെ ഒരു നേവൽ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസിലേക്കോ അല്ലെങ്കിൽ ഓഫ് ഷോർ ഇൻഡസ്ട്രീസിലേക്കോ ഹൈഡ്രോ കാർബൺസിലേക്കോ അങ്ങനെ പല പല ഫീൽഡിലേക്ക് വൈഡൻ ചെയ്ത് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കൂടാതെ ഇന്ത്യയ്ക്ക് പുറത്ത് നമ്മളിപ്പം ഗൾഫിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ, സിംഗപ്പൂർ പോലത്തെ രാജ്യങ്ങളോ അല്ലെങ്കിൽ സ്കാൻഡിനേവിയോ, യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളോ അവിടെയൊക്കെ ഈ ഷിപ്പിംഗ് റൂട്ട്സ് വളരെയധികം ബിസി ആയിട്ടുള്ള ഷിപ്പിംഗ് റൂട്ട്സ് ഉണ്ട്. ഒരുപാടധികം ഷിപ്സ് അവിടെയൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെയുള്ള ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ പോയി പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. മറൈൻ എഞ്ചിനീയറിനെ പോലെ നമ്മൾ ഈ സീ ഫെയറേഴ്സ് ആയിരിക്കില്ല. സീ ഫെയറേഴ്സ് നമ്മൾ ചിലപ്പം കടലിൽ പോകുന്ന സിറ്റുവേഷൻസ് വരുന്ന ജസ്റ്റ് ട്രയൽസിന് വേണ്ടി മാത്രമായിരിക്കും. അതല്ലാതെ സീ ഫെയറിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഒരു നേവൽ ആർക്കിടെക്ടിനുള്ള റോൾ ഇല്ല. ബട്ട് നമുക്ക് ഷിപ്പ് യാർഡ്സിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ സാധാരണ റൂട്ടീൻ ജോബ് പോലെ ആയിരിക്കും. ലൈക്ക് ഒരു നമുക്ക് ഫിക്സ്ഡ് നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ എക്സ്ട്രാ അവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ നമ്മളിപ്പോൾ കൺസൾട്ടൻസി ആയാലും ഡിസൈൻ ഫേംസ് ആണെങ്കിലും എവിടെ എല്ലാം ആണെങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം എഞ്ചിനീയേഴ്സിൻ്റെ പോലത്തെ ഒരു റൂട്ടീൻ പോലത്തെ രീതിയായിരിക്കും വർക്കിംഗ് കണ്ടീഷൻസ്.
പക്ഷേ ക്ലാസിഫിക്കൽ സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് അധികമുണ്ട്. അതിപ്പം ഇന്ത്യയിലുള്ള ക്ലാസിഫിക്കൽ സൊസൈറ്റി ആണെങ്കിൽ വിത്തിൻ ഇന്ത്യ നമ്മൾ പല സ്റ്റേറ്റ്സിലും കോസ്റ്റൽ സ്റ്റേറ്റ്സിലോ കോസ്റ്റൽ സിറ്റീസിലോ ഒക്കെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് വെസൽസ് സർവേ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മുടെ ഒരു മറ്റൊരു ക്ലാസിഫിക്കൽ സൊസൈറ്റി ആണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്തുള്ള ക്ലാസിഫിക്കൽ സൊസൈറ്റി ആണെങ്കിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകാനും വേറെ പല ലോകത്തുള്ള മറ്റ് സിറ്റീസിലൊക്കെ പോകാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് അധികമുണ്ട്. ഇപ്പം ലൈഫ് സ്റ്റൈല് ഏറ്റവും ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതേപോലെ എല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടുള്ളൊരു ജോലിയൊക്കെ തന്നെ ആയിരിക്കും ഇത്. നമ്മൾ അതിനകത്തൊരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു നല്ല ജോലി തന്നെയായിരിക്കും ഇത്. കുസാറ്റിൻ്റെ ഒരു മേജർ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാം ഉണ്ട്. എല്ലാം എന്ന് പറയുമ്പോൾ ഇവിടെ ലീഗൽ സ്റ്റഡീസ് ഉണ്ട്, ഇവിടെ ലാംഗ്വേജ് സബ്ജക്ട്സിനകത്തുള്ള മാസ്റ്റേഴ്സ് ഉണ്ട്, കൂടാതെ ഇവിടെ ഇപ്പം ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് സയൻസസ് ഉണ്ട്, പിന്നെ കുറച്ച് കൺവെൻഷനൽ അല്ലാത്ത ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇപ്പം ഷിപ്പ് ടെക്നോളജി, നേവൽ ആർക്കിടെക്ചർ ആകട്ടെ, അതല്ലാതെ ഫോട്ടോണിക്സോ പോളിമറോ ഇൻസ്ട്രുമെന്റേഷൻ തുടങ്ങിയ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സസ് തന്നെ ഇവിടെ ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഒരുപാടധികം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഠിക്കാനുമുള്ള ഒരു അവസരമാണ്. അത് മറ്റ് പല യൂണിവേഴ്സിറ്റീസും ലാക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഒരു വൈഡ് പ്ലെത്തോറ ഓഫ് സ്കോപ്പാണ് നമ്മളെ സംബന്ധിച്ച് വെയിറ്റ് ചെയ്തത്. ക്യുസാറ്റ് ജോയിൻ ചെയ്യാൻ പോകുന്ന ഏതൊരാളെ സംബന്ധിച്ചും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇതേപോലെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ഇൻട്രാക്ട് ചെയ്യാനായിട്ടും ഒരു ഒരുമിച്ച് പഠിക്കാനും ഒരുമിച്ച് വളരാനുമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതിപ്പം ആർട്സിനകത്താകട്ടെ, സ്പോർട്സിനകത്താകട്ടെ, പഠിക്കുന്ന കാര്യങ്ങളിനകത്താകട്ടെ, അക്കാഡമിക്സിനകത്താകട്ടെ, എന്തിനകത്താണെങ്കിലും നമുക്ക് ഒരുപാടധികം ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ തരുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കുസാറ്റ്. കൂടാതെ ഇപ്പം റാങ്കിങ്സിന്റെ കേസിലെടുത്താൽ തന്നെ കേരളത്തിലുള്ള നമ്പർ വൺ യൂണിവേഴ്സിറ്റി കുസാറ്റ് ആണ്. അപ്പം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുസാറ്റ് ക്യാമ്പസ് ഒരു 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 വ്യത്യസ്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. താങ്ക് യു അഖിൽ. ഒരു പക്ഷേ നിങ്ങളിൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ആദ്യമായിട്ടായിരിക്കും ഈ കോഴ്സുകളെ കുറിച്ച് അറിയുന്നത്. അവിടെയാണ് നോ ദി ബെസ്റ്റ് ഇൻ ബി ടെക് എന്ന സീരീസിന്റെ പ്രാധാന്യം. വ്യത്യസ്തങ്ങളായ പുതിയ ബി ടെക് കോഴ്സുകളുമായി വീണ്ടും കാണാം. താങ്ക് യു.